പ്രിയപ്പെട്ട നാട്ടികളെ അതായത് എന്റെ ഒരു പ്രിയ വിദ്യാർത്ഥി കൂടിയാണ് സോബനത്തിൽ നിന്ന് ഞങ്ങള് സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട്. അച്ഛന്റെ ഭവനത്തിൽ അച്ഛന് മാത്രമല്ല കേരളക്കരയിൽ മൊത്തം ഇപ്പോൾ ആബാലവൃത്തം നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ ഭാഗമായി അച്ഛന് സംഭവിച്ച ഈ പ്രയാസങ്ങളില് പ്രത്യേകിച്ച് ഞങ്ങളൊരു സഹോദര പട്ടക്കാരൻ എന്ന നിലയിൽ ഞങ്ങളുടെ സഹോദര പട്ടക്കാരനും സഭയിലെ ഒരു യുവവൈദികൻ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വൈദികൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വേദനയും ഞങ്ങളുടെയും വേദനയാണ്. ധാരാളം ആളുകൾ ഇത് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വൈദികരെല്ലാം തന്നെ ദുഃഖിതരാണ്. ഇത് ഞങ്ങളുടെ ഹൃദയത്തിലേറ്റൊരു മുറിവ് പോലെയാണ്, ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ച ഒരു മുറിവ് പോലെയാണ് നമ്മൾ കാണുന്നത്. വൈദികരെ എല്ലാ സമൂഹവും ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുനടക്കുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. പ്രതിഷേധിക്കാൻ നമുക്ക് അവകാശമുണ്ട്, പ്രതിഷേധം പറയാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ഇതൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട അച്ഛന്റെ ഈ തീവ്രമായ ദുഃഖത്തിൽ നമ്മുടെ വൈദിക സഹോദരങ്ങൾ പങ്കു ചേരുകയാണ്. പ്രിയപ്പെട്ട അച്ഛന് സംഭവിച്ച അത് അനുഭവങ്ങൾ അറിയുവാൻ മലങ്കരയിലെ വൈദിക സമൂഹത്തിനും മറ്റ് വിശ്വാസ ജനത്തിനും ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ടി അച്ഛന് അച്ഛന്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നു. ഏറ്റവും സ്നേഹിക്കുന്ന വൈദിക ശ്രേഷ്ഠ, ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഈ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ തന്നെ ആദ്യം ഭദ്രാസന സെക്രട്ടറി ഉൾപ്പെടെ വലിയ ഒരു വൈദിക നിര ഈ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ഇന്നലെ ഇന്നും പല മലങ്കര സഭയുടെ എനിക്ക് തോന്നുന്നു മിക്ക ഭദ്രാസനങ്ങളിൽ നിന്ന് വൈദികരെ വിളിക്കുകയും അതോടൊപ്പം തന്നെ പലരും വരികയൊക്കെ ചെയ്തു. അപ്പം അവരെല്ലാം പറഞ്ഞ് അച്ഛനോടൊപ്പം ഉണ്ട്, അച്ഛൻ്റെ ആ വിഷമത്തിൽ ഞങ്ങൾ പങ്കു ചെയ്യുന്നു എന്നുള്ളത് അതൊരു എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോലും അത് പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വൈദികര് എന്നെ കരുതുവാൻ. പല വ്യത്യസ്ത എനിക്കറിയാൻ വയ്യാത്ത പല സീനിയറായിട്ടുള്ള വൈദികർ, പല രീതിയിലുള്ള വൈദികർ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി, പലരും വീട്ടിൽ വരികയും ചെയ്തു. 9-ാം തീയതി വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായിട്ട് പോലീസ് കുറെ കീഴറയിൽ ഉദ്യോഗസ്ഥരൂടെ എൻ്റെ ഭാഗത്തിൽ കടന്നു വന്ന് ഈ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഭവനത്തിൽ ഈ കല്ലിടുവാനായിട്ട് വന്നത്, നിങ്ങൾക്ക് അതിനുള്ള അനുവാദമുണ്ടോ? അതെല്ലാം ചോദിക്കുമ്പോഴും അദ്ദേഹം എല്ലാം പറയുന്നത് എൻ്റെ അടുത്തല്ല പറയേണ്ടത്, മറ്റുള്ളവർക്കാണ് പറയേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് 2 തവണ എന്നെയും അമ്മയും തല്ലി താഴെ ഇട്ടു. എന്നിട്ടാണ് അവരിത് അതിക്രൂരം, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ സർവേ നടത്തട്ടെ എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, സ്വന്തം വീടും വസ്തു എഴുതി തരാൻ തയ്യാറാണെന്നും പറഞ്ഞ് എത്ര പേര് കൊടുക്കും? ഇത് ജനങ്ങൾക്ക് വേണ്ട, ഇവരെന്തൊക്കെ വികസന പ്രവർത്തനം നടത്താനുണ്ട്? റോഡ് നന്നാക്കാം, ആശുപത്രി വൃത്തിയാക്കാം, പലവിധമായിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ ഇവിടെ തന്നെ കുടിവെള്ളമില്ല, അത് ചെയ്യാം, പലവിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്നും ചെയ്യാതെ ഈ ആവശ്യമില്ലാത്ത ചില പരിപാടി, അതിന് ചില വേറെ ചില താല്പര്യങ്ങളായിരിക്കണം ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ വൈദിക സഹോദരങ്ങളുടെയും സഹോദരങ്ങൾക്കും എൻ്റെ സഭയോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഒത്തിരി നന്ദി, സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭയിലെ മദ്രാസ് ഉദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണപള്ളി ഇടവികാരി ഏറ്റവും ആദരണീയനായ മാത്യു റീസ് അച്ഛൻ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി. അച്ഛൻ ഒരു പ്രതീകം മാത്രമാണ്, ഒരു പ്രതിനിധി മാത്രമാണ്. കേരളക്കരയിൽ കുടിയിറക്കപ്പെട്ട 1000 ജനതയുടെ 1000 പേരുടെ കണ്ണുനീരിന്റെ പ്രതിനിധിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വികസനം എന്ന ഒരു മനോഹരമായ പദത്തിന്റെ പേരിൽ നീതി നിഷേധം അത് ന്യായീകരിക്കപ്പെടുവാൻ സാധിക്കുന്നു. വികസനം ചർച്ചയാക്കപ്പെടേണ്ട വിഷയമാണ്, വികസനം അജണ്ടയാക്കുന്നതിൽ ആരും വികസന വിരോധികളുമല്ല ഞങ്ങൾ. പക്ഷേ ഭൂമി നഷ്ടപ്പെടുന്നവന്റെ ഭൂമിയുമേയുള്ള അവകാശം, അവന്റെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് കേരളമെന്ന ഉന്നതമായ ജനാധിപത്യ ഒരു സമൂഹത്തിൽ ആര് നിഷേധിച്ചാലും, ഏത് രാഷ്ട്രീയത്തിന്റെ പേരിൽ നിഷേധിച്ചാലും, ഏത് ഭരണകൂടത്തിന്റെ പേരിൽ നിഷേധിച്ചാലും, ഏത് ഏകാധിപത്യത്തിന്റെ പേരിൽ നിഷേധിച്ചാലും, അതിന് മലങ്കരയുടെ ഓർത്തഡോക്സ് വൈദിക സംഘം ശക്തമായി അതിനെ എതിർക്കുന്നു. രാഷ്ട്രീയ പക്ഷാഭേദങ്ങളില്ല, രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളുടെ ബന്ധനങ്ങൾ ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇത് ഞങ്ങളുടെ ഒരു സഹോദരന്റെ വേദനയാണ്, അദ്ദേഹത്തിന് ഏറ്റ അപമാനം, മലങ്കര സഭയിലെ മുഴുവൻ വൈദികർക്കും ഏറ്റ അപമാനമായി. അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയ ഓരോ കരങ്ങളും മലങ്കരയിലെ വൈദികരുടെ നേർക്ക് ചൂണ്ടിയ കരങ്ങളായി നിങ്ങൾ പരിഗണിക്കുകയും അത് ഞങ്ങളുടെ നെഞ്ചിലേറ്റ മുറിവായി
ഞങ്ങളുടെ ആത്മാ അഭിമാനത്തിനേറ്റ മുറിവായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. അച്ഛൻ തന്റെ ഈ അച്ഛനോടൊപ്പം ഈ പ്രദേശത്ത് സഭയുടെയും നാനാജാതി മതസ്ഥരായ ആളുകളുടെയും വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കുടിയിറക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വേദനയോട് മലങ്കര സഭയുടെ വൈദിക സമൂഹം ഐക്യദാർഢ്യപ്പെടുന്നു. അവർ നീതിക്കായി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും അങ്ങനെ മലങ്കര വൈദിക സംഘം പിന്തുണ പ്രഖ്യാപിക്കുന്നു. അച്ഛന്റെ എല്ലാ പരിശ്രമങ്ങളോടും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ബലപ്പെടും എന്ന് വൈദിക സംഘത്തിന് വേണ്ടി അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛൻ.